ജെയിംസേ ഇവിടെ ഇവിടെ അവൾ നിൽക്കുന്നു, ഞാനിവിടെ നിൽക്കുന്നു, അപ്പം ഞങ്ങളിങ്ങനെ നിൽക്കുന്നു. അച്ഛൻ സമാധാനം കൊടുക്കാനായിട്ട് പറയുന്നു. ആ സമയത്ത് ഞങ്ങൾ അവരുടെ ഫോട്ടോ എടുത്തു. കാരണം ക്രൈംബ്രാഞ്ചിന് നമുക്ക് ഡൗട്ടുണ്ട് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട് ആ ഫോട്ടോ എടുത്തു. പോലീസിനെ അറിയിക്കാൻ വേണ്ടി ആ അപ്പോൾ ഫോട്ടോ എടുത്ത് ഞങ്ങൾ ഇവരുടെ അടുത്ത് കൊണ്ടുപോയി ഇന്ന പോലെ ആ സ്ത്രീയെ ഇന്ന രീതിയിലെല്ലാം ഞങ്ങൾ കണ്ടു എന്ന് പറഞ്ഞിട്ട് കാണിച്ചു കഴിഞ്ഞപ്പോൾ അവർ ഞങ്ങളുടെ നേരെ ഞങ്ങൾക്കെതിരെ കേസെടുക്കുമെന്ന് പറഞ്ഞു. 7 വർഷം മുമ്പ് നടന്നൊരു മരണത്തെക്കുറിച്ചുള്ള അപ്ഡേറ്റിനായി ഇന്നും ജനങ്ങൾ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവും അല്ലേ? കാരണം നിത്യേന ഒരുപാട് കൊലപാതകങ്ങളും ആത്മഹത്യകളും അരങ്ങേറുന്ന നാടാണ് നമ്മുടെ. അങ്ങനെയുള്ളൊരിടത്ത് ഒരു പെൺകുട്ടിയുടെ മരണം മാത്രം സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ മൂടിയൊക്കെപ്പെട്ട ചില സത്യങ്ങൾ മറ നീക്കി പുറത്തു വരാനുണ്ട് എന്നുള്ളതാണ് അത് സൂചിപ്പിക്കുന്നത്. സംശയിക്കേണ്ട, മിഷേൽ ഷാജിയുടെ ദുരൂഹ മരണത്തെക്കുറിച്ച് തന്നെയാണ് നമ്മൾ സംസാരിക്കുന്നത്. 2017 ഒരു സായം സന്ധ്യയിൽ പള്ളിയിലെ പ്രാർത്ഥനയും കഴിഞ്ഞ് തിരിച്ചു പോകുന്നതിനിടെയാണ് മിഷേൽ മിസ്സിംഗ് ആകുന്നത്. പിന്നീട് തൊട്ടടുത്ത ദിവസം കൊച്ചി കായലിൽ മിഷേലിന്റെ ഡെഡ് ബോഡി പൊങ്ങി വന്നു. വീട്ടുകാരതൊരു കൊലപാതകമാണെന്ന് ആണിട്ട് പറഞ്ഞിട്ടും ചെവി കൊള്ളാതിരുന്ന പോലീസുകാർ മിഷേലിന്റെ മരണം ആത്മഹത്യയായി അങ്ങ് എഴുതി തള്ളി. എന്നാൽ പോലീസുകാരടക്കം നമ്മുടെ നാട്ടിലെ ഭരണ സംവിധാനങ്ങളെല്ലാം കൈവഴിഞ്ഞെങ്കിലും മിഷേലിന്റെ മാതാപിതാക്കൾ വെറുതെ ഇരിക്കാൻ തയ്യാറായിരുന്നില്ല. തങ്ങളുടെ പൊന്നുമോളുടെ മരണത്തിന് പിന്നിലെ ദുരൂഹതകൾ ചുരുളയിക്കാനായി അവർ നിരന്തരം പരിശ്രമിച്ചുകൊണ്ടേയിരുന്നു. മിഷേലിന്റെ കൂടെ കൊച്ചിയിൽ ഹോസ്റ്റലിൽ താമസിച്ചുകൊണ്ടിരുന്ന ഒരു സ്ത്രീക്ക് ഈ മരണത്തിൽ പങ്കുണ്ടായിരുന്നു എന്നുള്ളതാണ് ഇവരുടെ ആരോപണം. 2017 തൊട്ട് ഈ കാര്യം പോലീസിൽ അറിയിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ കൂടിയും ഈ സ്ത്രീയെ കേന്ദ്രീകരിച്ച് ഒരു പേരിന് പോലും പോലീസുകാർ അന്വേഷണം നടത്താൻ തയ്യാറായിരുന്നില്ല. മിഷേലിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളായിരുന്നു ഈ സ്ത്രീയെ. മിഷേലിന്റെ മാതാപിതാക്കൾക്കും നല്ല പരിചയമുണ്ടായിരുന്നു. എന്നാൽ ഇത്രയും അടുപ്പമുള്ള ഈ സ്ത്രീ മിഷേലിന്റെ മരണശേഷം അപ്രത്യക്ഷമാവുകയായിരുന്നു. നമ്മളൊക്കെ ആണെങ്കിൽ എന്താ ചെയ്യാ? നമ്മുടെ ഒരു സുഹൃത്ത് മരിച്ചു കഴിഞ്ഞാണെങ്കിൽ കുറച്ചു കാലത്തേക്കെങ്കിലും അവരുടെ വീട് ഇടയ്ക്കിടെ എങ്ങനെ സന്ദർശനം നടത്തും അല്ലേ? അതിന്റെ കൂട്ടത്തിൽ അവരുടെ വീട്ടുകാരെ സമാധാനിപ്പിക്കുകയും ചെയ്യും. എന്നാൽ മിഷേലിന്റെ കൂടെ ഹോസ്റ്റൽ റൂമിൽ താമസിച്ചിരുന്ന ഈ സ്ത്രീ മിഷേൽ മരിച്ച ദിവസം ഹോസ്റ്റൽ വെക്കേരി ചെയ്തു പോവായിരുന്നു. പിന്നീട് ഇവരെ കുറിച്ച് യാതൊരു വിവരമില്ല. എന്നാൽ ഇപ്പോൾ ഈ കേസിൽ വലിയൊരു വഴിത്തിരിവാകാൻ സാധ്യതയുള്ള വെളിപ്പെടുത്തലുമായി മിഷേലിന്റെ മാതാപിതാക്കൾ രംഗത്ത് വന്നിരിക്കുകയാണ്. മിഷേലിന്റെ മരണത്തിൽ പങ്കുണ്ടെന്ന് ഉറച്ച് വിശ്വസിക്കുന്ന ഈ സ്ത്രീയെ മിഷേലിന്റെ മാതാപിതാക്കൾ തന്നെ നേരിട്ട് കണ്ടു എന്നുള്ളതാണ് മാതാപിതാക്കളുടെ വെളിപ്പെടുത്തൽ. പുതിയ വെളിപ്പെടുത്തൽ, മിഷേൽ സന്ദർശിച്ച കൊച്ചിയിലെ ദേവാലയത്തിന് മുന്നിൽ വെച്ചാണ് ഇവർ ഈ സ്ത്രീയെ കണ്ടെത്തിയത്. ആ കണ്ടുമുട്ടലിനെ കുറിച്ച് മിഷേലിന്റെ മാതാപിതാക്കൾ TV19 കേരളയോട് സംസാരിക്കുന്നത് നമുക്കൊന്ന് കണ്ടോക്കാം. ജെയിംസേ ഇവിടെ ഇവിടെ അവൾ നിൽക്കുന്നു, ഞാനിവിടെ നിൽക്കുന്നു, അപ്പം ഞങ്ങളിങ്ങനെ നിൽക്കുന്നു. അച്ഛൻ സമാധാനം കൊടുക്കാനായിട്ട് പറയുന്നു. ആ സമയത്ത് ഇവിടെ നിൽക്കുമ്പോൾ ചേച്ചി ഇവിടെ നിന്നു ഇവിടെ നിന്നു. എന്നിട്ട് സമാധാനം കൊടുക്കുന്ന സമയത്ത് പെട്ടെന്ന് ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ മുഖത്തോട്ട് നോക്കി സമാധാനം പറഞ്ഞു കൊടുക്കുന്നത് നിങ്ങൾ പരസ്പരം മുഖത്തോട്ട്. അന്ന് ഞങ്ങൾ വണ്ടി നിർത്തി ഇറങ്ങി അങ്ങ് ചെല്ലുമ്പോൾ കറക്റ്റ് ഞങ്ങളുടെ മുമ്പിൽ ഈ സ്ത്രീ പ്രത്യക്ഷപ്പെടുവാണ്. ഈ പള്ളിയുടെ മുമ്പിൽ വെച്ച് ഞങ്ങളെങ്ങനെ കൊണ്ടുവന്ന്, അപ്പം ഞങ്ങളുടെ ആ വേദന ഒരു പക്ഷേ ഞങ്ങളെ മുമ്പിൽ കൊണ്ടുവന്ന് കാണിച്ചതാണോ എന്നറിയത്തില്ല. പുണ്യാഴ്ച ഞങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് കാണിച്ചതാണോ എന്നറിയില്ല. അത് കഴിഞ്ഞ് ആ സ്ത്രീ പള്ളിക്കകത്തോട്ട് കയറുന്നു. അപ്പോൾ പപ്പ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യ്, അവളുടെ അടുത്ത് പോയി നീക്കി അവൾ എങ്ങനെ ബിഹേവ് ചെയ്യും എന്ന് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. എന്നിട്ട് പപ്പ പുറകിൽ നിന്ന്, അപ്പോൾ ഞാൻ ആ സ്ത്രീയുടെ ഇടതുവശത്ത് പോയി നിന്നു. ഇടതുവശത്ത് പോയി നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നിന്ന് അവരിങ്ങനെ നിൽക്കുന്നു, ഞാനും ഇങ്ങനെ നിൽക്കുന്നു. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് സമാധാനം, നിങ്ങൾ പരസ്പരം സമാധാനം കൊടുക്കാൻ അച്ഛൻ പറയുമ്പോൾ ഈ പുള്ളിക്കാരത്തി സമാധാനം തരുന്നു. അപ്പോൾ ശരിക്കും ഞങ്ങൾ മുഖത്തോട് മുഖം കണ്ടു. ശരിക്കും കണ്ടിട്ടും ഒരു മൈൻഡും ഇല്ല. ഈ സമാധാനം തരാൻ വേണ്ടി സ്ത്രീ ചേച്ചിയുടെ നേരെ തിരിഞ്ഞു തിരിഞ്ഞു തിരിഞ്ഞ് ഞങ്ങൾ പരസ്പരം നോക്കി നോക്കി, പക്ഷേ ഒരു മൈൻഡും ഇല്ല. പക്ഷേ അവൾ വാച്ച് ചെയ്യുന്നുണ്ട്, ആ ഒരു രീതിയിലാണ്. നന്നായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടെന്ന്. ആ സമാധാനമൊക്കെ കൊടുത്ത് കുർബാന കഴിഞ്ഞ് കഴിഞ്ഞ ഉടനെ ഒരു ചെറിയൊരു പയ്യൻ വന്ന് ഇവളോട് വർത്തമാനമൊക്കെ പറയുന്നു. ഇവളവിടെ നിന്ന് ഞങ്ങൾ അപ്പോൾ അവളുടെ ഫ്രണ്ടിൽ തന്നെ ഞാൻ പോയി നിന്നു. എന്തെങ്കിലും വീണ്ടോ എന്നാണെന്നറിയാം, അവളുടെ ഭാവവ്യത്യാസം കാണാൻ വേണ്ടി അവിടെ ചെന്ന് നിന്നിട്ട് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നതല്ലാണ്ട് സൈഡിലേക്ക് തിരിഞ്ഞ് നോക്കുന്നു. ഞങ്ങൾ നോക്കുന്നില്ല, പക്ഷെ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് അവള്. കണ്ട ഭാവം നടിക്കുന്നില്ല, കണ്ട ഭാവം നടിക്കുന്നില്ല. ഏകദേശം എത്ര പ്രാവശ്യം ഈ മിഷേലിനോടൊപ്പം അല്ലെങ്കിൽ മിഷേല് ഈ ഹോസ്റ്റലിൽ ചേർന്നതിന് ശേഷം ഈ സ്ത്രീയെ നിങ്ങൾ നേരിട്ട് പോയി കണ്ടിട്ടുണ്ടാവും? ഒരു 5-6 പ്രാവശ്യം എന്തായാലും ഉറപ്പാണ്. ഒരുപാട് പ്രാവശ്യം സമയത്ത് നിങ്ങൾ പരസ്പരം സംസാരിച്ചിട്ടുണ്ടോ? എന്നിട്ടും വർഷങ്ങൾക്ക് ശേഷം മിഷേൽ മരണപ്പെട്ട് വർഷങ്ങൾക്ക് ശേഷം ഈ ദേവാലയത്തിന് മുമ്പിൽ വെച്ച് കണ്ടിട്ട് ആ സ്ത്രീ കണ്ട ഭാവം നടിച്ചിട്ടുണ്ട്. അത് ശരി. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അതായത് മിഷേൽ അവസാനമായി സന്ദർശിച്ച കലൂർ സെയിന്റ് ആന്റണീസ് പള്ളിയിൽ അവരുടെ മാതാപിതാക്കൾ ഇടയ്ക്കിടെ വരാറുണ്ടായിരുന്നു. മരണത്തിന് തൊട്ടു മുമ്പ് താങ്കളുടെ മകൾ നടന്ന വഴികളിലൂടെ അവർ നടക്കും. അവൾ പ്രാർത്ഥിച്ച ഇടങ്ങളിൽ പോയിരിക്കും. ആ പള്ളി നിറയെ അവർക്ക് അവരുടെ ഓർമ്മകളാണ്. അവിടെ പോയിരിക്കുമ്പോൾ അവരുടെ സാന്നിധ്യം അവർക്ക് അനുഭവപ്പെടാറുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം പള്ളിയിൽ വന്ന സമയത്താണ് തീർത്തും അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു കാഴ്ച അവർ കാണുന്നത്. ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ താങ്കളുടെ മകളുടെ മരണത്തിന് കാരണക്കാരായിട്ടുള്ള ആ സ്ത്രീ താങ്കളുടെ മുന്നിലൂടെ കടന്നു പോവാണ്. അത് ആ സ്ത്രീയാണെന്ന് ഉറപ്പിക്കാൻ വേണ്ടി അവർക്ക് രണ്ടാമത് പോലും നോക്കേണ്ട ആവശ്യമില്ലായിരുന്നു. അത്രക്കും മനസ്സിൽ പതിഞ്ഞു പോയിട്ടുണ്ടായ രൂപം. എന്തായാലും മിഷേലിന്റെ അമ്മ ആ സ്ത്രീയെ പിന്തുടർന്നു. പള്ളിയിൽ വെച്ച് മുഖാമുഖം കണ്ടിട്ട് അവൾ പരിചയഭാവം പോലും കാണിച്ചില്ല അല്ലേ? എന്തായാലും അമ്മക്ക് പറയാനുള്ള ബാക്കി കൂടി കണ്ടോക്കാം. ഈ റെസ്റ്റോറന്റിലായിരുന്നു അന്ന് നിങ്ങൾ വന്നത്? എന്തുകൊണ്ടാണ് ഈ റെസ്റ്റോറന്റിലേക്ക് വന്ന് നോക്കാനുള്ള ഒരു കാരണം എന്താണ്? മോളുടെ വയറ്റില് ഡൈജസ്റ്റ് ആകാണ്ട് ക്യാരറ്റ് അതുപോലെ കരിവേപ്പില പച്ചമുളക് ഇതിന്റെ അംശം ഉണ്ടെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അപ്പം അന്നേ ദിവസം ഹോസ്റ്റലിൽ അങ്ങനെയുള്ള യാതൊരു ഭക്ഷണങ്ങളും ക്യാരറ്റ് തന്ന യാതൊരു ഭക്ഷണം ഉണ്ടായിരുന്നില്ല.
അപ്പം ഇവിടെ എവിടുന്നെങ്കിലും ഒരു ഫുഡ് അകത്ത് ചെല്ലണമല്ലോ. അപ്പം ഇവിടുത്തെ മസാല ദോശയ്ക്ക് അകത്ത് ക്യാരറ്റ് ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ എല്ലാവരും കൂടി പള്ളിയിൽ നിന്ന് കഴിഞ്ഞ് വന്നിട്ട് ഈ റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് മസാല ദോശ വാങ്ങി കഴിക്കാനായിട്ട് കയറി. മോള് മസാല ദോശ ഇഷ്ടപ്പെടുന്ന ആളായിരുന്നു? മസാല ദോശ അങ്ങനെ കഴിക്കാൻ താല്പര്യമുള്ളതാണ്? ഫുഡ് നല്ല മിന്നതെന്നില്ല, കഴിക്കും, പക്ഷെ തന്നെ ഹോട്ടലിൽ കയറി കഴിക്കാറില്ല. അപ്പം ഇവിടെ വന്ന് ഞങ്ങൾ ഹോട്ടലിൽ കയറി കൈ കഴുകി തിരിഞ്ഞു വരുമ്പോഴേക്കും ആ സ്ത്രീ മറ്റൊരു പുരുഷന്റെ കൂടെ ഇവിടെ ഇരുന്നുകൊണ്ട് ഫുഡ് കഴിക്കുന്നത് കണ്ട്. അപ്പം ഞങ്ങളിത് വീഡിയോയിൽ എടുത്തു, അവരുടെ ഫോട്ടോ എടുത്തു. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സ്ത്രീയുടെ കൂടെയുള്ള പെണ്ണ്, അപ്പം ഞങ്ങൾക്ക് ഒരു സംശയം ഉള്ളൊരു സ്ത്രീയാണല്ലോ, അപ്പോൾ ഇത് പോലീസ് ഉദ്യോഗസ്ഥരെ കാണിക്കാമെന്നുള്ള രീതിയിൽ ഈ ഫോട്ടോ എടുത്തു. ഫോട്ടോ എടുത്ത് ഇത് അവർ കഴിച്ചു, ആ സ്ത്രീ തന്നെ ബില്ല് പേ ചെയ്തു, ആ പയ്യന്റെ കൂടെ ബൈക്കേ കയറി ആ വഴിക്ക് അങ്ങോട്ട്. ഞങ്ങളെ കണ്ടതോ ഞങ്ങളെ അറിയുന്നതോ യാതൊരു മൈൻഡും ഇല്ലാണ്ടിരിക്കുന്നു. ഞങ്ങളെ നല്ല പരിചയമുള്ളൊരു സ്ത്രീ ജസ്റ്റ് ഒന്ന് ചിരിക്കുക പോലും ചെയ്യും. ഓക്കെ, പിന്നീട് പള്ളിപ്പുറത്തും ഹോട്ടലൊക്കെ വെച്ച് ഇവർ തമ്മിൽ കണ്ടുമുട്ടിയെന്നുള്ളതാണ് അമ്മ പറയുന്നത് അല്ലേ. മരണത്തിന്റെ തലേ ദിവസം വരെ മിഷേലിന്റെ കൂടെ താമസിച്ചിരുന്ന മിഷേലിന്റെ ഒറ്റ സുഹൃത്തായിരുന്നു എന്ന് എല്ലാവരും വിശ്വസിച്ചിരുന്നു. ആ സ്ത്രീ മിഷേലിന്റെ മാതാപിതാക്കളെ കണ്ട ഭാവം പോലും നടക്കാതെ പോയി എന്നുള്ളതാണ് അല്ലേ. അവരുടെ പെരുമാറ്റത്തിൽ തന്നെ ഒരുപാട് ദുരൂഹതകൾ ഒളിഞ്ഞു കിടപ്പുണ്ട് അല്ലേ. എന്തായാലും ഹോട്ടലിൽ വെച്ച് മിഷേലിന്റെ അമ്മ ഈ സ്ത്രീയുടെ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അതിനുശേഷം അതുമെടുത്ത് പോലീസ് സ്റ്റേഷനിൽ പോവുകയും ഉണ്ടായി അല്ലേ. ഇനി പോലീസ് സ്റ്റേഷനിൽ വെച്ച് എന്താണ് നടന്നതെന്നുള്ളത് അമ്മ പിന്നീട് പറയുന്നുണ്ട്. നമുക്ക് എന്തായാലും ആവുന്ന കേട്ടോ. ഞങ്ങൾ അവരുടെ ഫോട്ടോ എടുത്തു, ഇവർ രണ്ടുപേരും കൂടി ഇരിക്കുന്ന ഫോട്ടോ എടുത്തു. കാരണം ക്രൈംബ്രാഞ്ചിന് നമുക്ക് ഡൗട്ട് ഉണ്ട് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട് ആ ഫോട്ടോ എടുത്തു. അപ്പോൾ ഫോട്ടോ എടുത്ത് ഞങ്ങൾ ഇവരുടെ അടുത്ത് കൊണ്ടുപോയി ഇന്ന പോലത്തെ ആ സ്ത്രീയെ ഇന്ന രീതിയിലെല്ലാം ഞങ്ങൾ കണ്ടു എന്ന് പറഞ്ഞിട്ട് കാണിച്ചു കഴിഞ്ഞപ്പോൾ അവർ ഞങ്ങളുടെ നേരെ, അതായത് നമ്മുടെ കുഞ്ഞിനെ ഒരു ഡൗട്ട് തോന്നുന്ന ഒരു പ്രതി എന്ന് തോന്നിക്കുന്ന നമുക്ക് സംശയമുള്ള ആ സ്ത്രീയുടെ ഇത് പിക്ചർ കൊണ്ടുപോയി കാണിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കെതിരെ കേസ് എടുക്കുമെന്ന് പറഞ്ഞ് ഞങ്ങളെ ഭീഷണിപ്പെടുത്തി. ഫോട്ടോ എടുത്തതിന്, ഫോട്ടോ അവരുടെ അനുവാദം കൂടാതെ. അപ്പൊ അങ്ങനെ ഒരു കള്ളൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അവരുടെ അനുവാദം ചോദിച്ചിട്ടാണോ നമ്മൾ ഫോട്ടോ എടുക്കുന്നത്? നമുക്ക് സംശയം എന്ന് തോന്നുന്ന ഒരാളുടെ ഇത് ഫോട്ടോ എടുത്ത് നമ്മൾ വെളിയിൽ മാധ്യമങ്ങളിൽ വിട്ടില്ല. നേരെ നമ്മളിത് നമ്മുടെ കേസ് അന്വേഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ അടുത്താണ് കൊണ്ടുപോയി കാണിച്ചത്. സംശയിക്കുന്ന സ്ത്രീയാണിത്? ഞങ്ങളുടെ സംശയമുണ്ട്, ഇന്ന ഇന്ന കാരണങ്ങളാൽ ആ സ്ത്രീയെ ഞങ്ങൾക്ക് സംശയമുണ്ട്. അപ്പൊ ആ സ്ത്രീയുടെ ഫോട്ടോയാണ് അത്. ഇന്ന പള്ളിയിൽ വെച്ച് ഇങ്ങനെ കണ്ടു, അവൾ സ്കൂട്ടിയിൽ പോയി, അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് വേറൊരു പയ്യന്റെ കൂടെ പോയി, അപ്പൊ ആ പയ്യനും ഇതാണ് എന്ന് പറഞ്ഞിട്ടാണ് കാണിച്ചു കൊടുത്തത്. അപ്പൊ ഇവർക്ക് ഇങ്ങനെ തെളിയിക്കുക എന്നുള്ളൊരു ലക്ഷ്യമല്ല എന്ന് അപ്പൊ തന്നെ ഞങ്ങൾക്ക് പൂർണ്ണ ബോധ്യമായി. സംശയം തോന്നുന്ന ഒരാളെ പിടിക്കാനാണെങ്കിൽ അവരെ കുറിച്ച് എൻക്വയറി നടത്തുന്നതിന് പകരം ഞങ്ങൾക്കെതിരെ കേസ് എടുക്കുമെന്നാണ് പറഞ്ഞത്. അപ്പൊ ഞങ്ങളെ കൂട്ടിക്കെട്ടുക എന്നുള്ളത് മാത്രമല്ല ഈ പോലീസുകാരുടെ ലക്ഷ്യമുള്ളൂ, കേസ് തെളിയിക്കാനല്ലല്ലോ അവരുടെ അല്ലെങ്കിലും പോലീസുകാരുടെ ഈ പെരുമാറ്റത്തിൽ അത്ഭുതപ്പെടാനൊന്നും ഇല്ലല്ലോ. കാരണം 2017 തൊട്ടേ പോലീസുകാർക്ക് ഈ കേസിനോടുള്ള സമീപനം ഇങ്ങനെയൊക്കെ തന്നെയാണ്. മകളുടെ മരണം കൊലപാതകമാണെന്ന് പരിഗണിച്ചുകൊണ്ട് കേസ് അന്വേഷിക്കണമെന്നും ഈ സ്ത്രീയുടെ പങ്ക് പുറത്തു കൊണ്ടുവരണമെന്നും പറഞ്ഞ് എത്ര തവണ ഈ മാതാപിതാക്കൾ പോലീസ് സ്റ്റേഷനിൽ കയറിറങ്ങിയതാണ്. എന്തെങ്കിലും കാര്യം ഉണ്ടായോ? അപമാനം മാത്രം ബാക്കി. ഇതപ്പോ അവസാനം. ഇനി പരാജയമായി വന്നു കഴിഞ്ഞാണെങ്കിൽ നിങ്ങൾക്കെതിരെ കേസെടുക്കുന്നുള്ള ഭീഷണി. ഇവിടെ പോലീസ് മൂടിവെക്കാൻ ശ്രമിക്കുന്ന സത്യങ്ങൾ മറ്റാരെങ്കിലും പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവരുടെ മേലെ കള്ളക്കേസും ചാർത്തി പേടിപ്പിച്ചൊതുക്കുക എന്നുള്ളത് പണ്ടേ നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഇവിടെ പോലീസുകാർക്ക് തെറ്റി. ഇവരുടെ ഈ ഊച്ചാൾ ഭീഷണിക്കൊന്നും വഴങ്ങുന്നവരല്ല മിഷേലിന്റെ മാതാപിതാക്കൾ. വർഷങ്ങളായി സ്വന്തം മകൾക്ക് നീതി ലഭിക്കാൻ വേണ്ടി പോരാട്ടം നയിക്കുന്നവരാണ്. സ്വന്തം ചോരയാണ് അവർക്ക് നഷ്ടപ്പെട്ടത്. അവരെ തളർത്താൻ നിങ്ങളുടെ ഭീഷണി പോരാതെ വരും സാർ. ഒരു തവണയെങ്കിലും അവരുടെ സംശയങ്ങൾക്ക് മറുപടി കൊടുക്കാൻ ഇവിടുത്തെ നിയമപാലകർ തയ്യാറാവണമായിരുന്നു. വെറുതെ അല്ലല്ലോ, കൊലപാതകത്തിലേക്ക് നയിക്കുന്ന ഒരുപാട് ദുരൂഹതകൾ ഈ മരണത്തിന് പിന്നിൽ ഉണ്ടായതുകൊണ്ട് തന്നെയാണ് വീണ്ടും വീണ്ടും നിയമത്തിന്റെ വാതിൽ പടിക്ക് മുന്നിൽ ഈ മാതാപിതാക്കൾ പ്രതീക്ഷയോടെ പ്രത്യക്ഷപ്പെടുന്നത്. ആട്ടി ഒടുക്കുന്നതിന് പകരം ചേർത്ത് നിർത്തണമായിരുന്നു അവരെ. ഒരു തവണയെങ്കിലും അവരുടെ ആവലാതികൾക്ക് ചെവി കൊടുക്കണമായിരുന്നു. സത്യസന്ധമായിട്ടുള്ള കുറ്റാന്വേഷണം നടത്തണമായിരുന്നു. ഇതിനും വലിയ ഊരാക്കുരുക്കുകൾ അഴിച്ചവരാണ് നമ്മുടെ കേരള പോലീസ്. മിഷേലിന്റേത് ആത്മഹത്യ ആണെന്ന് ഇത്ര ഉറപ്പുണ്ടെങ്കിൽ അത് സംശയത്തിന്റെ ഒരു കണിക പോലും ബാക്കി വെക്കാതെ അവളുടെ മാതാപിതാക്കളോടെങ്കിലും വിശദീകരിക്കേണ്ട ഉത്തരവാദിത്തം നിങ്ങൾ കാണിക്കണം. അല്ലാത്ത പക്ഷം മിഷേലിന് നീതി കിട്ടുന്നത് വരെ ഇവിടെ ശബ്ദങ്ങൾ ഉയരും. അധികാരവർഗത്തിന് അഹന്തകളെ തൊല്ലും ഭയമില്ലാതെ ഞങ്ങളുടെ ശബ്ദം ഉയർന്നുകൊണ്ടേയിരിക്കും. എന്താണ് ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.